ഇപ്പോ സമയം ഏകദേശം രാത്രി 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആവും. ഞാനിതാ ഇപ്പോൾ എണ്ണയുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അത് അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇതേപോലെ നഷ്ടപ്പെട്ടു പോയ കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച അങ്ങനെയുള്ള ഏതെങ്കിലും സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലെ പറയാം. കുഞ്ഞുനാളിലെ ഒരു 5-ാം ക്ലാസ് വരെ ഉള്ള ഇതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ജിത്തു ജീതു എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര്. ഞങ്ങൾ സെയിം ഏജാണ്, പക്ഷെ ഞാൻ അവരെക്കാളും 1 ക്ലാസ് ബാക്കിലാണ്. അതായത് അവര് 5-ാം ക്ലാസ്സിലായപ്പോഴത്തേക്കും ഞാൻ 4-ാം ക്ലാസ്സിൽ, അങ്ങനത്തെ ഒരു ക്ലാസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എനിക്ക് ഓർമ്മയുള്ള നാൾ മുതലേ കളിച്ചൊക്കെ നടന്നത്. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല, ഒരിക്കൽ പോലും പിണങ്ങിയതായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഒരു 5-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഷോർട്ട് സ്റ്റേ ഹോമിലോട്ട് മാറുന്ന സമയത്ത് അവരുമായിട്ടുള്ള കൂട്ടിട്ട് പോയി. അതിനുശേഷം ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെ സംസാരിക്കും, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ. അല്ലാതെ അവരെങ്ങനെ കാണാറേയില്ലാതെ കാണാനില്ലാതായി. അതിന് ഇടയ്ക്ക് വീണ്ടും ചെറുതായിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വന്നു. പക്ഷെ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ പോയി. വേണമെന്ന് വെച്ചാൽ പോയിട്ട് മിണ്ടാന്നുള്ളതേ ഉള്ളൂ, അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ജിത്തും ജീതും. അതിനു മുമ്പേ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫാമിലി, ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ആണ്, ഫാമിലിയിലുള്ളതാണ്. എൻ്റെ പപ്പയുടെ ഫാമിലിയായിട്ട് വളരെ ചെറുതിലെ തന്നെ ഉള്ള റിലേഷനൊക്കെ കട്ടായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. പപ്പ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ ഞങ്ങളെ കൂട്ടാത്തതാണെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അതൊരു 4 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വിട്ട് വന്നതാണ്. അവിടെയുള്ള ഒരു കുഞ്ഞമ്മ എനിക്ക് ഓർമ്മയുണ്ട്, 2 ആൻറ്റിമാരെ ഓർമ്മയുണ്ട്. വേറെ ആരെയും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു 1-ത്തെ വലിയച്ഛന് 4 ആൺമക്കളുണ്ട്. അവരുമായിട്ട് അതിൽ ഏറ്റവും ഇളയ ആളുമായിട്ട് ഞാൻ കൂട്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഒരു ഒന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ എൻ്റെ ഒരു ആൻറ്റിയുടെ മോളുണ്ട്, ആൻസി എന്ന് പറഞ്ഞിട്ട്. മറ്റേ എൻ്റെ ആ വലിയച്ഛൻ്റെ മോൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സുമേഷ് എന്നോ അങ്ങനെ എന്തോ ആണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ. അടുത്തത് അത് കഴിഞ്ഞിട്ട് 5-ാം ക്ലാസ്സിൽ വച്ചിട്ട് നഷ്ടപ്പെട്ടതാണ് ദേവിക എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെയും ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്തോ കല്യാണം കഴിഞ്ഞ സമയത്തോ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ എല്ലാമൊക്കെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് വീണ്ടും മിസ്സായിപ്പോയി. അങ്ങനെ അവൾ റെഗുലറായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് വീണ്ടും നമ്പർ പോയി. അതൊരു ദേവിക. അത് കഴിഞ്ഞിട്ട് വന്നത് 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ എൻ്റെ കൂടത്ത് തിക് ഫ്രണ്ട്സ് 3 പേരായിരുന്നു. ദീപിനി, ദീപ്തി, ഞാൻ. ദീപിനി, ദീപ്തി, ദിവ്യ, എല്ലാം ഡി. ഓക്കെ. അപ്പോൾ ഇതിൽ ദീപിനിയായിട്ട് ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്. ദീപ്തി, ദീപ്തിയെ കുറിച്ചിട്ട്, ദീപ്തിയുടെ അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ദീപ്തി പഠിച്ചിരുന്നത്. ഞാൻ മരുതൂർക്കോണം സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും 2013 പി ടി എം VHSS മരുതൂർക്കോണം സ്കൂളിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്ഔട്ടായിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഞാൻ 8-ാം ക്ലാസ് വരെ മാത്രമേ ആളുമായിട്ട് പരിചയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കൂള് മാറിപ്പോവാനിടയായി. അപ്പോഴത്തേക്കും കൂട്ടുപോയി. പിന്നെ ഞാൻ ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അവളെ നല്ല ഓർമ്മയുണ്ട്. ഈ നാടൻ പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് അവളതാണ്. സെൻറ്ററിൽ കൂടെ ഇങ്ങനെ വകുപ്പൊക്കെ എടുത്ത്
എന്തോ ആരടുത്തു ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ എല്ലാവരുടെ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവള് പഠിച്ചിരുന്നത് അവൾ അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നാണ്, മരുതൃക്കോണത്തിൻ്റെ ആ ഭാഗത്ത് എവിടെയോ. അത് കഴിഞ്ഞ് അവിടെ ശരിക്കുള്ള വീട് പൂങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന വെഞ്ഞാറമൂടാണ്. ഇത് മാത്രം, ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് അറിയാവൂ. പിന്നെ വേറെ ഒരു കാര്യം കൂടി അറിഞ്ഞത്, ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അവൾക്ക് 3 കുട്ടികൾ ആയിരുന്നു, അതിൽ 3-ാമത്തെ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി എന്നും കൂടെ അറിഞ്ഞു. അത് ശരിയാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന വെഞ്ഞാറമൂട് ഭാഗത്ത് എവിടെയാണ്? അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് വെച്ചിരുന്നതിൻ്റെ കൂട്ടത്ത് ഞാൻ കണ്ടിരുന്നു. പിന്നെ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീണ്ടും അത് പോയി കാണാനില്ല. അങ്ങനെ ദീപ്തിയെ പോയി. അതാണ് എനിക്ക് ഏറ്റവും ഇങ്ങനെ കണ്ടുപിടിക്കണം, വീണ്ടും കാണണം എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് അവളെയാണ്. അവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8, 9, 10 ചേട്ട് കഴിഞ്ഞ അടുത്ത് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും വേറെ സ്കൂളിലായിരുന്നു. അവിടുത്തെ ആരുമായിട്ടും ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല. അടുത്ത് പ്ലസ് വൺ പ്ലസ് ടുവിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരായിട്ടല്ല ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ ഇനി ഇതേപോലെ ഇവരൊക്കെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആകസ്മികമായിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ലാതെ വിട്ടുപോയ ആൾക്കാരാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് എൻ്റെ ദാരിദ്ര്യ കഥകൾ കേട്ട് വിട്ടുപോയ ആൾക്കാരുണ്ട്. അങ്ങനെയും ഒരാളുണ്ട്. പക്ഷേ ആൾ മനഃപൂർവ്വം വിട്ടുപോയതായതുകൊണ്ട് ഞാൻ പേരൊന്നും പറയണില്ല. ഇനി പേര് പറഞ്ഞിട്ട് അടുത്ത് വിഷമമായി നിന്നും വേണ്ടല്ലോ. അങ്ങനെ പക്ഷേ ഇപ്പം എൻ്റെ സങ്കടക്കഥകൾ കേൾക്കാനും സന്തോഷക്കഥകൾ കേൾക്കാനും ഒക്കെ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായി. യൂട്യൂബ് വന്നപ്പോഴത്തേക്കും എന്തോന്ന് പറയാം, കുറേ പേര് വിളിക്കും. ദിവസവും കുറഞ്ഞത് 5 പേരെങ്കിലും എന്നെ കോൾ ചെയ്തിരിക്കും. ചില സമയം എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാറില്ല. എൽസ് കരയോ അല്ലെങ്കിൽ അവളെ ഉറക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. അന്നേരം ഞാൻ പിന്നെ അറിയൂലല്ലോ. അങ്ങനെ പിന്നെ അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റൂല. ഫോൺ എടുക്കാൻ പറ്റാതെ വരെ ഇരിക്കുന്ന അത്രയും ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ആയി. അതിൽ ദിവസവും വിളിക്കണ ആൾക്കാരുണ്ട്. അഖിലേക്കാണെങ്കിൽ ദിവസവും വിളിക്കും, യൂട്യൂബിലെന്നുള്ള പരിചയം മാത്രമാണുള്ളത്. പിന്നെ അനൂജ, അവള് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമാണ്. പക്ഷേ ദിവസവും അവളുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് ആയപ്പോഴത്തേക്കും ബെസ്റ്റ് ഫ്രണ്ട് തസ്ലിയാണ്, തസ്ലീമ. ദിവസവും വിളിച്ചില്ലെങ്കിലും അവള് മറക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ പിന്നെ വേറൊരു കാര്യമുള്ളത്, എത്ര അടുത്ത ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ദാരിദ്ര്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കുറേ ആൾക്കാർ എൻ്റെ സങ്കടങ്ങൾ കേട്ട് സങ്കടങ്ങളിൽ മാത്രം ഫ്രണ്ട്ഷിപ്പായ കുറച്ച് ആൾക്കാരുണ്ട്, സങ്കടങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നത്. എനിക്ക് സന്തോഷം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയ ആൾക്കാർ ഫാമിലിക്കകത്തും ഉണ്ട്, അല്ലാതെ പുറത്തും ഉണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.